അങ്ങനെ നമ്മള് രണ്ടു മൂന്ന് ദിവസത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം പഞ്ചാബ് എത്തി. ഇപ്പൊ പഞ്ചാബിലെ ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കാട്ടോ. സമയം രാവിലെ 7 മണി, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയി ചായ എല്ലാം കുടിച്ച് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, നിങ്ങളത് കണ്ടുവരി. അപ്പത്തേക്ക് നമ്മളൊന്ന് നടക്കട്ടെ. അസ്സലാമു അലൈക്കും. നമ്മളെ പഞ്ചാബിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. ഫസ്റ്റ് ഡേ കഴിഞ്ഞ്, ഫസ്റ്റ് ഡേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മളെ താമസ സ്ഥലങ്ങൾ. ഈ റൂമിലാണ് നമ്മൾ താമസിച്ചത്. സമയം 4:30 പള്ളിയിൽ നിസ്കരിക്കാൻ പോവാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. തൊട്ടടുത്ത വന്ന പള്ളിയിലേക്കാണ് പോകുന്നത്. നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമുക്കൊരു ചായ കുടിക്കണം, അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ നടക്കുക. ഞാൻ രണ്ട് കുഴിമ്പോട്ട് ചോദിച്ചിട്ട് തന്നില്ല. അപ്പൊ അങ്ങനെ നമ്മള് രാവിലെ പള്ളിയിലേക്ക് പോയി ചായക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ. 7 മണിയായിട്ടുള്ള സമയം. അപ്പൊ ഇന്ന് കുറേ സ്പോർട്സ് ഇവന്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഫുട്ബോള്, വോളിബോള്, കബഡി അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മള് മെയിൻ ഗ്രൗണ്ടിലാണ്, അവിടെയൊക്കെ നമ്മൾ പോകണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്നും ഇപ്പോൾ ഇവിടെ അടുത്ത് ബാഡ്മിൻ്റൺ നടക്കുന്നില്ല. അപ്പോൾ ആദ്യം അത് പോയി കാണാം, എന്നിട്ട് അതിൻ്റെ ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് മെയിൻ ഗ്രൗണ്ടിൽ പോകാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാഡ്മിൻ്റൺ കാണാം ആദ്യം. അങ്ങനെ ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട്, ബാഡ്മിൻ്റൺ ഒരു അടിപൊളി കളിയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ, അടിപൊളി കളിയായിരുന്നു. അപ്പം അതിൻ്റെ ശേഷം നമ്മൾ മെയിൻ ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പം അവിടെയാണ് ബാക്കിയുള്ള സ്പോർട്സ് ഇവൻ്റുകളൊക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ നടന്നിട്ട് അവിടെ എത്തി കേട്ടോ. അപ്പം നല്ല വിശപ്പുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്തത്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. നിങ്ങൾ അപ്പോഴത്തേക്ക് നിങ്ങൾ ഷോർട്ട് പുട്ട് നടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുവരും. ഇതിന് മെമ്പർ ആല്ലേ.
കമ്പവലി അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. നമ്മൾ തോറ്റെങ്കിലും ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി കഴിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നിൽക്കുന്ന സമയത്താണ് ആരോ വന്ന് പറഞ്ഞു അവിടെ നല്ല അടിപൊളി കബഡി മത്സരം നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ കബഡി കാണാൻ വന്നതാണ് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടുനോക്ക്. അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ വേഗം കഴിഞ്ഞ് സമയം രാത്രിയായി. നല്ല ടയേർഡാണ്. വേഗം റൂമിൽ പോകണം. റൂമിൻ്റെ അടുത്തൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ പോയി ചായ കുടിക്കണം. വേഗം കിടന്നുറങ്ങണം. വേറെ എന്ത് നോക്കാനാ? പിന്നെന്തായാലും നമ്മൾ കിടന്നുറങ്ങട്ടെ. അപ്പം നാളെ ആരും മിസ് ചെയ്യരുത്. നമ്മളെ ഫുട്ബോളൊക്കെ ഉണ്ട്. അടിപൊളി മാച്ചായിരിക്കും. ഓക്കെ, അപ്പം നാളെ കാണാം ഇൻഷാല്ലാ. നല്ല വയസ്സുണ്ട്. രണ്ടാക്കും വയസ്സുണ്ട്. നമ്മള് രാവിലെ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക കേട്ടോ. ഇന്നലെ രാത്രി നല്ല ഉഷാറായിട്ട് ഉറങ്ങി. നല്ല ക്ഷീണമുണ്ട്, സുഖമായിട്ട് ഉറങ്ങി. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ചായ കുടിച്ചിട്ട് പിന്നെ റൂം പോയി ഫ്രഷ് ആയിട്ട് വേണം വീണ്ടും ഗ്രൗണ്ടിലേക്ക് പോവാൻ. വെള്ളം പിന്നെ നമ്മൾ എവിടെ കണ്ടാലും എടുക്കും. നമ്മുടെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ നമ്മളെ കോഴിമുട്ട ഒന്ന് എടുത്ത്. ചായ പിന്നെ ഞാൻ അങ്ങനെ കുടിക്കാറില്ല, എന്നാലും ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ റൂമിലേക്ക് നടക്കാം കേട്ടോ. റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് വേണം ഗ്രൗണ്ടിലേക്ക് പോവാൻ. അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഫ്രഷായി. ഇപ്പം ഫുട്ബോള് നടക്കാൻ പോവാണ് മെയിൻ ഗ്രൗണ്ടിൽ. അപ്പോൾ അവിടേക്ക് നമ്മൾ ഫുട്ബോൾ കിറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. നമ്മളവിടെയുള്ള ഇബ്രാഹിമും കാൻസാബൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഞാൻ കളിക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ പോവാണ് അവിടേക്ക്. അങ്ങനെ നമ്മളെ കളി ഏറ്റവും സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ പ്ലേയേഴ്സൊക്കെ റെഡി ആയിക്കൊണ്ടൊക്കെയാണ്, ബൂട്ടൊക്കെ സെറ്റ് ആയിക്കൊണ്ടൊക്കെയാണ്. നമ്മളെ ടീം മീറ്റിംഗ് നടന്നുകൊണ്ടൊക്കെയാണ്. ഓരോരോ പ്ലേയേഴ്സും ഏതെല്ലാം പൊസിഷനിൽ കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം കേട്ടോ. അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഗോൾ വീണു കേട്ടോ. അവരൊരു ഗോൾ അടിച്ച്. നമ്മളിപ്പോൾ ഒരു ഗോളിന് ബാക്കിലാണ്. നമ്മൾ തിരിച്ചടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓടാ ഓടാ ആ ജയ 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 ജയ
പിന്നെ കളി തീരാൻ കുറച്ച് സമയം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. നമുക്കൊരു പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. ഇത് ഗോളാക്കിയാൽ നമുക്ക് ഡ്രോയിൽ പിടിക്കാം. അങ്ങനെ അവസാന നിമിഷത്തെ ആ പെനാൽറ്റി ഗോളിൽ നമ്മൾ ഒന്നേ ഒന്ന് ഡ്രോ പിടിച്ചിട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും എന്നെ ഷൂട്ടൗട്ട് ജയിക്കുന്നവരാണ് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അപ്പൊ എല്ലാവരും ഷൂട്ടൗണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ ഷൂട്ട് ഔട്ടിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ നമ്മൾ കളി ജയിച്ച് എല്ലാവരും ഹാപ്പിയായി. ഇനി നമുക്ക് വോളിബോളിന്റെ ഫൈനൽ നടക്കുന്നുണ്ട്, അത് കാണാൻ പോവാം. ഇതൊരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ സംഭവം കളി കഴിഞ്ഞതെന്നാണ് വിചാരിച്ചത്. സംഭവം കളി കഴിഞ്ഞതല്ല, ടീം അങ്ങോട്ടും കൊണ്ട് കോട്ട് മാറുമ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് മാറുന്ന കേട്ടോ. അങ്ങനെ നമ്മളെ പ്രോഗ്രാം ഏകദേശം അവസാനിച്ചിട്ടോ, വൈകുന്നേരമായി. വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ പറ്റി, വളരെ ഹാപ്പിയായി. പിന്നെ ഫുട്ബോളിൽ നമ്മൾ പിന്നെ സെക്കൻഡ് റൗണ്ട് നമ്മൾ തോറ്റുപോയി കേട്ടോ. അതാ പിന്നെ കാണിക്കാൻ ഞാൻ. അപ്പോൾ ആ മാച്ചിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഇടാം, അപ്പം ആവശ്യമുള്ളവർക്ക് കാണാമല്ലോ. ഓക്കെ, അപ്പം നമ്മളിപ്പം പ്രോഗ്രാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് നടക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അപ്പം നമ്മൾ നാളെ രാവിലെ നമ്മൾ ഡൽഹിയിലേക്ക് പോവാണ്. ഡൽഹിയിൽ നമ്മളൊരു ദിവസം ഉണ്ടാവും. അപ്പം പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിൽ പോകുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പം എല്ലാവരും കാണണം. അതിന് ശേഷം ഡൽഹിയിൽ നിന്നാണ് നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. മൂന്ന് പേര് പോവാനാ.
Yeah, you can.